ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാജ്യത്തെ കോവിഡ് സ്ഥിതി നാളെ ഗവർണർമാരുമായി ചർച്ച ചെയ്യും സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണം കൂടുതൽ മേഖലകളിലേക്ക് കേന്ദ്രത്തോട് അടിയന്തരമായി വാക്സിൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ബേപ്പൂരിൽ നിന്ന് പോയ ബോട്ട് മംഗലാപുരം പുറംകടലിൽ കപ്പലുമായി കൂട്ടിയിടിച്ചു രണ്ടുപേരെ രക്ഷപ്പെടുത്തി തെരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുന്നു കോവിഡ് മാനദണ്ഡം പാലിച്ച് റംസാൻ മോംബിന് തുടക്കം വിഷു ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും വാർത്തകൾ വിശദമായി രാജ്യത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ നാളെ ഗവർണർമാരുമായും ലഫ്റ്റനന്റ് ഗവർണർമാരുമായും ചർച്ച നടത്തും വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് യോഗം കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംസ്ഥാനത്ത് ഉയരുന്ന കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വാക്സിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് കത്തയച്ചു അൻപത് ലക്ഷം ഡോസ് വാക്സിൻ സംസ്ഥാനത്തിന് അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അതിനിടെ സർക്കാർ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി കടകളുടെയും ഹോട്ടലുകളുടെയും പ്രവർത്തന സമയം രാത്രി ഒൻപത് വരെയാക്കി ഹോട്ടലുകളിൽ അൻപത് ശതമാനം ആളുകൾക്കെ പ്രവേശനം അനുവദിക്കൂ പൊതുപരിപാടികൾ രണ്ടു മണിക്കൂറിൽ അവസാനിപ്പിക്കണം പരമാവധി ഇരുന്നൂറ് പേർക്ക് മാത്രമാകും പ്രവേശനം പൊതുപരിപാടികളിൽ സദ്യയ്ക്ക് പകരം ഭക്ഷണ പൊതിയാണ് നൽകേണ്ടത് വൻ വിപണനമേളകൾ നിരോധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ ബസ്സുകളിൽ നിശ്ചിത പരിധിക്കപ്പുറം യാത്രക്കാരെ കയറ്റുന്നത് ഒഴിവാക്കാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകി ബസ്സിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകാൻ പാടില്ല സംസ്ഥാനത്ത് അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും കോവിഡ് പരിശോധന നിർബന്ധമാക്കി മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒരു ദിവസം അഞ്ഞൂറ് പേർക്ക് വൈകിട്ട് അഞ്ചുമണിവരെയാണ് പ്രവേശനം മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കും കോവിഡ് വാക്സിൻ എടുത്തവർക്കും അഞ്ചു ദിവസത്തിനുള്ളിൽ എടുത്ത കോവിഡ് സർട്ടിഫിക്കറ്റ് മുഖേനയാണ് പ്രവേശനം കോവിഡ് വ്യാപനം അനുദിനം ഉയരുന്ന സംസ്ഥാനത്ത് രോഗസ്ഥിരീകരണ നിരക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായി ഇന്നലെ നാല്പത്തി അയ്യായിരത്തി നാനൂറിലേറെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി പേർ രോഗമുക്തി നേടി യു കെയിൽ നിന്ന് വന്ന ഒരാളിൽ കൂടി രോഗം കണ്ടെത്തി സംസ്ഥാനത്ത് ഇനി നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ചികിത്സയിലുള്ളത് കോവിഡ് രോഗത്തിന്റെ രണ്ടാം ഘട്ട വ്യാപനം തടയുന്നതിനായി കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പത്ത് വയസ്സിന് താഴെയും അറുപത് വയസ്സിന് മുകളിലുള്ളവരും തിരക്കുള്ള പൊതു ഇടങ്ങളിൽ പോകാൻ പാടില്ല അറുപതിനു മുകളിൽ പ്രായമുള്ളവർ വാക്സിൻ സ്വീകരിച്ച് മാത്രമേ പുറം യാത്രകൾ പാടുള്ളൂ വിവാഹങ്ങളിൽ ഒരേ സമയം നൂറിൽ കൂടുതൽ പേർ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പാടില്ല വിവാഹ ചടങ്ങുകൾ പരമാവധി രണ്ട് മണിക്കൂറായി മെച്ചപ്പെടുത്തണം കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് ന്യൂമോണിയ ബാധ അദ്ദേഹത്തെ പരിശോധിക്കാനായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് കോവിഡ് രോഗം പ്രതിരോധിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് മഹാമാരിയുടെ രണ്ടാം വരവിൻ്റെ മുഖ്യകാരണം കോവിഡ് പ്രതിരോധത്തിന് ഏറ്റവും ഫലവത്തായ ഉപാധി വാക്സിൻ എടുക്കുന്നതാണെന്നിരിക്കെ അതിനായി പൊതുസമൂഹം തയ്യാറാകണമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ വിഭാഗം മുൻ അധ്യാപകനായ ഡോക്ടർ ഡി രാജൻ ആകാശവാണി വാർത്തകളോട് ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് പല മേഖലകളിലും രോഗം പരത്തുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി നേരത്തെ ഉണ്ടായിരുന്ന കോവിഡ് പത്തൊമ്പതുമായി വളരെ വ്യത്യാസം രോഗികളിൽ കാണുന്നില്ല അതുമാത്രമല്ല നേരത്തെ കരുതിയിരുന്നത് പോലെ കോവിഡ് പത്തൊമ്പതിന്റെ പ്രതിരോധ മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്സിനാണ് ഇന്ത്യയിൽ ലഭ്യമാകുന്ന വാക്സിനുകൾ സമാനമായ അതുപോലെ തന്നെ ലഭ്യമാകുന്ന ഏറ്റവും വേഗത്തിൽ വാക്സിൻ എടുക്കുന്നതും അത്യന്താപേക്ഷിതമാണ് ജനിതക മാറ്റം വന്ന കോവിഡ് ഇത് സത്യം കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ട ബോട്ട് മംഗലാപുരത്ത് വെച്ച് കപ്പലുമായി ഇടിച്ചതായി റിപ്പോർട്ട് മംഗലാപുരം പുറംകടലിലാണ് കൂട്ടിയിടി സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല പതിനാല് മത്സ്യബന്ധന തൊഴിലാളികൾ ബോട്ടിൽ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം രണ്ടുപേരെ തീര സുരക്ഷാസേന രക്ഷപ്പെടുത്തി മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുന്നു മംഗലാപുരം തീരത്തുനിന്ന് അറുപത് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് അപകടം രക്ഷാപ്രവർത്തനം തുടരുകയാണ് രാജ്യത്തെ ദേശീയപാതകളിലുടനീളം ഒരു കോടി സസ്യങ്ങൾ ജിയോ ടാഗ് ചെയ്തതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു ഇതുവഴി സസ്യങ്ങളുടെ വളർച്ചയും ആരോഗ്യവും നിരീക്ഷിക്കാനും അവയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനും സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ലോകായുക്ത വിധി ചോദ്യം ചെയ്ത് മന്ത്രി കെ ടി ജലീൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ലോകായുക്ത നിയമം അനുശാസിക്കുന്ന പ്രകാരമുള്ള അന്വേഷണം നടത്താതെയുള്ള ഉത്തരവ് നിയമപരമല്ലെന്ന് ഹർജിയിൽ പറയുന്നു ലോകായുക്ത വിധിക്കെതിരെ മന്ത്രി കെ ടി ജലീൽ ഹൈക്കോടതിയെ സമീപിച്ചത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു സ്വജനപക്ഷപാതം നടത്തിയെന്ന് ലോകായുക്ത കണ്ടെത്തിയ ഒരു വ്യക്തിയെ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് രാഷ്ട്രീയ അധാർമികതയാണെന്ന് മുല്ലപ്പള്ളി ലോകായുക്ത വിധി നടപ്പാക്കാൻ ഗവർണർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക സംസ്ഥാനത്തെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും ഈ മാസം മുപ്പതിനാണ് വോട്ടെടുപ്പ് ഇരുപത് വരെ നാമനിർദ്ദേശ പത്രിക നൽകാം മുപ്പതിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയായിരിക്കും വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ചിന് വോട്ടെണ്ണും തപാൽ വോട്ടുകളുടെ വിവരം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് അഞ്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി അപേക്ഷകരുടെ എണ്ണം അച്ചടിച്ചവയുടെ എണ്ണം എന്നിവ അറിയിക്കണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ ആവശ്യം തപാൽ വോട്ടുകളുടെ ക്രമനമ്പറുകളും കൈമാറണമെന്ന് സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നു മൂന്നര ലക്ഷം അപേക്ഷകർക്കായി പത്തു ലക്ഷം ബാലറ്റുകൾ അച്ചടിച്ചെന്നാണ് പരാതിക്കാരുടെ ആരോപണം കെ എം ഷാജി എം എൽ എയുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദന കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു കെ എം ഷാജി വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒരു അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം വിജിലൻസ് ഇന്നലെ കെ എം ഷാജിയുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു അതിനിടെ അനധികൃതമായി ഒരു സ്വത്തും തന്റെ പേരിലില്ലെന്നും തന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കൈവശമുണ്ടെന്നും വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും കെ എം ഷാജി മാധ്യമങ്ങളോട് വ്യക്തമാക്കി സംസ്ഥാനത്ത് റംസാൻ നോമ്പിന് തുടക്കമായി വ്രതാനുഷ്ഠാനവും നോമ്പുതുറോ ഉൾപ്പെടെയുള്ള കൂടിച്ചേരലുകളും കോവിഡ് നിർദ്ദേശങ്ങളും ഹരിതചട്ടങ്ങളും പാലിച്ചാണ് ആരാധനാലയങ്ങളും പ്രാർത്ഥനാലയങ്ങളും ഒരു മീറ്റർ ശാരീരിക അകലം പാലിക്കണം ഇവിടങ്ങളിൽ അണുനാശിനി സോപ്പ് വെള്ളം എന്നിവ കരുതണം വാക്സിൻ സ്വീകരിക്കാൻ ഇമാമുമാർ ബോധവൽക്കരിക്കണം ഭക്ഷണ പൊതു വിതരണം പ്രകൃതി സൗഹൃദ വസ്തുക്കളിലാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോവിഡ് വ്യാപന ഭീഷണിക്കിടയിൽ പുത്തൻ പ്രതീക്ഷകളുമായി നാളെ വിഷു കഴിഞ്ഞ വർഷത്തെ വിഷുക്കാലം അടച്ചുപൂട്ടലിൽ കുരുങ്ങിയപ്പോൾ ഇത്തവണ പ്രതിസന്ധികൾക്കിടയിലും വിഷു ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും പ്രിയ ൊരുക്കാനുള്ള വിഭവങ്ങൾ വാങ്ങാനായി ജനം തെരുവിലിറങ്ങുന്നതിനാൽ പോലീസിന്റെ നിയന്ത്രണമുണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന കർശന നിർദ്ദേശം ജില്ലാ അധികൃതരും പോലീസും ആരോഗ്യവകുപ്പും പുറപ്പെടുവിച്ചു വിഷു ആഘോഷിക്കാനും നോമ്പിനും ആവശ്യമായ സാധനങ്ങൾക്കായി ആളുകൾ കൂട്ടം കൂട്ടമായി പുറത്തിറങ്ങി തുടങ്ങി വസ്ത്രാലയങ്ങളിലും പച്ചക്കറി കടകളിലും തിരക്കായി പഴക്കടകളിലും മികച്ച വിൽപ്പനയാണ് പടക്ക വിപണിയും വഴിയോര കച്ചവടവും സജീവമായി ജില്ലകളിൽ മഴ ഭീഷണിയാണ് തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ വലിയ തിരക്കില്ല ഇതര സംസ്ഥാനത്ത് നിന്നുള്ള കലം കച്ചവടക്കാരും തെരുവ് കച്ചവടക്കാരും നാടും നഗരവും കീഴടക്കി പലയിടത്തും വിഷുമേളകൾ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ നാടൻ പച്ചക്കറി ഉള്ളതിനാൽ ഇത്തവണ പച്ചക്കറിക്ക് തീവിലയില്ല പല പേരിലും നിറങ്ങളിലുമുള്ള പടക്കങ്ങളുടെ കച്ചവടം പൊടിപൊടിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിൽപ്പനയുമായി കൺസ്യൂമർ ഫെഡും രംഗത്തു ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും കണിയും ഒരുക്കും ഗുരുവായൂരിൽ പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് വിഷുക്കണി ദർശനം അനുമതി ശബരിമലയിൽ പുലർച്ചെ പുലർച്ചെ അഞ്ചിനാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ന്യൂസ് ഡെസ്ക് ആകാശവാണി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിഷു ആശംസകൾ നേർന്നു രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും പ്രതിഫലിപ്പിക്കുന്നതാണ് വിവിധ സംസ്ഥാനങ്ങളിലെ പുതുവർഷ പിറവിയെന്ന് ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ വൈവിധ്യവും ഐക്യവും പ്രതിഫലിക്കുന്ന ആഘോഷങ്ങൾ രാജ്യത്തുടനീളം ആനന്ദവും സാഹോദര്യവും പരത്തട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ ആശംസിച്ചു സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകും തെക്കൻ ജില്ലകളിലെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ ലഭിച്ചു വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇന്ന് വയനാട് ജില്ലയിലും നാളെ ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി ഏഴിനാണ് മത്സരം ഇന്നലെ മുംബൈയിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നാല് റൺസിന് തോൽപ്പിച്ചു ബാങ്കുകളിലെ ആർ ടി ജി എസ് സേവനം ചില സാങ്കേതിക കാരണങ്ങളാൽ ഞായറാഴ്ച തടസ്സപ്പെടുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു പതിനാല് മണിക്കൂർ സമയമാണ് സേവനം നിർത്തിവെക്കുക അതേസമയം എൻ ഇ എഫ് ടി സേവനങ്ങൾ പതിവ് പോലെ ലഭ്യമാകുമെന്ന് ആർ ബി ഐ വ്യക്തമാക്കി സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപ താഴ്ന്ന നാലായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയുമാണ് ഇന്നത്തെ വില പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാജ്യത്തെ കോവിഡ് സ്ഥിതി നാളെ ഗവർണർമാരുമായി ചർച്ച ചെയ്യും സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണം കൂടുതൽ മേഖലകളിലേക്ക് കേന്ദ്രത്തോട് അടിയന്തരമായി വാക്സിൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ബേപ്പൂരിൽ നിന്ന് പോയ ബോട്ട് മംഗലാപുരം പുറംകടലിൽ കപ്പലുമായി കൂട്ടിയിടിച്ചു രണ്ടുപേരെ രക്ഷപ്പെടുത്തി തെരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുന്നു കോവിഡ് മാനദണ്ഡം പാലിച്ച് റംസാൻ നോമ്പിന് തുടക്കം വിഷു ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് വാർത്തകൾ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം